നമസ്കാരം. ദി ലോയർ എന്ന നിയമബോധന പരമ്പരയുടെ പുതിയ അധ്യായത്തിലേക്ക് മാനിപ്രേക്ഷകർക്ക് സ്വാഗതം. കുട്ടികൾ രാഷ്ട്രത്തിൻ്റെ അമൂല്യ സ്വത്താണ്. ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച കുട്ടികൾക്കുള്ള അവകാശ ഉടമ്പടി ഭാരതം അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ലോകം സൃഷ്ടിക്കേണ്ട ബാധ്യത ഇന്ന് നമ്മുടെ സ്റ്റേറ്റ് നയത്തിൻ്റെ ഭാഗമായി തന്നെ ഭാരതത്തിൽ ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ്. ഇന്ന് ബാലാവകാശ നിയമത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യുന്നു. നമ്മോട് ഈ നിയമത്തെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞു തരുവാനായി കൊല്ലം ബാറിലെ അഭിഭാഷകൻ ശ്രീ സുനിൽ സി എസ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ നമുക്ക് സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യാം. സർ, ദി ലോയർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് അങ്ങേക്ക് സ്വാഗതം. ഇന്ന് നമുക്കറിയാം, കുട്ടികൾ ഒരു സമ്പത്ത് തന്നെയാണ് അല്ലേ. കുട്ടികൾക്ക് പല രീതിയിലുള്ള അവകാശങ്ങൾ ഉണ്ട്. അവർക്ക് അതിജീവനത്തിനുള്ള അവകാശമുണ്ട്, ഉന്നമനത്തിനുള്ള അവകാശമുണ്ട്, അതുപോലെ തന്നെ അവരുടെ സംരക്ഷണത്തിന്, പ്രൊട്ടക്ഷന്, അതുപോലെ തന്നെ പങ്കാളിത്തത്തിന്, ഇതിനൊക്കെയുള്ള അവകാശം ഐക്യരാഷ്ട്രസഭയുടെ മുന്നോട്ട് വെച്ച ആ ഉടമ്പടിയിലുണ്ട്. ആ കരാറിൻ്റെ ബേസിൽ എന്ത് നിയമ നിർമ്മാണത്തിൽ മാറ്റമാണ് നമ്മുടെ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്? ഈ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് ഏകദേശം ഒരു 3 തവണയെങ്കിലും ഇതിൽ പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് 86-ൽ നിയമം ഉണ്ടായിരുന്നു, അത് 2000-ൽ വന്ന് 2003 ഏപ്രിൽ 10 അത് എൻഫോഴ്സ് ചെയ്യപ്പെടുക. അന്നേരത്തേക്ക് 86-ലെ നിയമത്തിന് വളരെ അധികം മാറ്റങ്ങൾ വന്നു. അതായത് 16 വയസ്സെന്നുള്ളത് 18 വയസ്സിലേക്ക്, കുട്ടി എന്ന നിർവചനത്തിൽ 16 ആയിരുന്നുള്ളത് 18-ലേക്ക് വന്നു. 18 പ്രായം വന്നു. അപ്പോൾ 18 വയസ്സ് വരെയുള്ള ഒരു കുട്ടികളായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ട് 2 വയസ്സിൻ്റെ വ്യത്യാസം തന്നെ വന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2003 ഏപ്രിൽ 3 മാത്രമാണ് അത് നിലവിൽ വന്നത്, ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളൊരിത് വന്നത്. ഈ നിയമം തന്നെ 2006-ൽ വീണ്ടും ഭേദഗതി ചെയ്യപ്പെട്ടു, പക്ഷേ അത് തന്നെ നിലനിൽക്കുകയായിരുന്നു. പിന്നെ ഇത് 2015 ഇപ്പോൾ നിലനിൽക്കുന്ന ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഫോർ ചിൽഡ്രൻസ് ആക്ട് 2015 എന്നുള്ളൊരിത് വന്നു. അത് 12 ഡിസംബർ ഒപ്പുവെച്ചെങ്കിലും അത് 15 ജനുവരിയാണ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി 2016 ജനുവരി അത് പ്രാബല്യത്തിൽ വരുന്നത്. ഇപ്പോൾ നിലനിൽക്കുന്നത് 2015 നിയമമാണ്. അപ്പം ഈ 2015 നിയമത്തിനകത്ത് നമുക്ക് ഈ സാധനം പണ്ട് മുതലേ ഉള്ളതാണ്, ഈ കുട്ടികളെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതായത് കുട്ടികൾക്ക് ഈ തരംതിരിവ് രണ്ടായിട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതർത്ഥത്തിലേക്ക് വേണ്ടിയാണ്? കൂടുതൽ സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയാണോ? സംരക്ഷണം ഒന്ന്, ഒരു നിയമപരമായിട്ട് ഈ ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ, അല്ലെങ്കിൽ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ, ആ പദപ്രയോഗം വളരെ രസാവഹമായി തോന്നുന്നു. സാധാരണ ഒരു നിയമത്തെ നിഷേധിക്കുന്ന ആളെ നമ്മൾ പ്രതിയെന്നും അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ അക്യൂസ്ഡ് അല്ലെങ്കിൽ ശിക്ഷകൾ, കുറ്റവാളി എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ആ നിയമവ്യവസ്ഥയുമായി പൊരുത്തപ്പെടാത്ത എന്നുള്ള രീതിയിലുള്ള ആ ഒരു കാഴ്ചപ്പാട് തന്നെ കുട്ടിക്ക് വേണ്ട മാന്യത നൽകുവാനും ഒരു പരിവർത്തനത്തിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ, തീർച്ചയായിട്ടും നിയമം തന്നെ അതിന് വേണ്ടിയിട്ടാണ്. കുട്ടികളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിയമമല്ല അത്. കുട്ടികളെ സംരക്ഷിക്കാൻ, അവരെ നേരായ വഴിക്ക് നാളെ ഒരു ഉത്തമ പൗരന്മാരായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനാക്ട് ചെയ്ത ഒരു നിയമമാണ്. അതേപോലെ തന്നെ ഈ കുട്ടികൾക്കെതിരായിട്ട് ചില പ്രവൃത്തികൾ ചെയ്യുന്നവരെ നിലക്ക് നിർത്താനും മറ്റുമായിട്ടും കുറേ പ്രൊവിഷൻസ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, സംരക്ഷണവും ശ്രദ്ധയും ആവശ്യമായിട്ടുള്ള കുട്ടികൾ. അപ്പം രണ്ട് രീതിയിലാണ് ഇത് തിരിക്കുന്നത്. ഒന്ന്, നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളെന്നും മറ്റേത് കൂടുതൽ ശ്രദ്ധയും പരിചരണവും ആവശ്യമായ കുട്ടികളെന്നുള്ള രീതിയിൽ രണ്ട് തരത്തിലുള്ള വർഗീകരണമാണ് ഇതിൻ്റെ അകത്ത് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുന്നോടിയായിട്ടൊന്ന് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. അടുത്ത ഇട തന്നെ ധാരാളം അമെൻഡ്മെൻറ്റ് ഭേദഗതികൾക്ക് വിധേയമായിട്ടുള്ള ഈ നിയമം ഇങ്ങനെ ഭേദഗതി ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു വിശാല വീക്ഷണത്തോടുകൂടി കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു നിയമ നിർമ്മാണ സഭ നമുക്കില്ല എന്നാണോ ഇതിൻ്റെ അർത്ഥമാക്കേണ്ടത്? കാരണം അടുത്ത കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം IPCയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ ഭേദഗതികൾ വന്നിട്ടുള്ള തുലവും കുറവാണ്. അപ്പം വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടി നിയമ നിർമ്മാതാക്കൾ അതിന് ഉള്ളിൽ ഹോംവർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നു. അല്ല, തീർച്ചയായിട്ടും അവരതിൻ്റെ പുറകിൽ ഉള്ളത് കൊണ്ടാണല്ലോ ഇത് വീണ്ടും വീണ്ടും ഇതിൻ്റെ പോരായ്മകളെല്ലാം മാറ്റി
പുതിയ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ. ഞാൻ പറഞ്ഞത് ഒരു നിയമം പാസ്സാക്കുമ്പോൾ ശകലം കൂടെ വിശാല വീക്ഷണത്തോടു കൂടി ഇംപ്ലിമെന്റ് ചെയ്യുന്നു, പോരായ്മ കണ്ടെത്തുന്നു, പിന്നെയും നികത്തുന്നു. ഇതൊക്കെ ഒരു വിശാല വീക്ഷണത്തിൻ്റെ കുറവാണോ അതോ ആ സത്യം തിരിച്ചറിഞ്ഞ് അതിൻ്റെ പാതയിലേക്ക്, അല്ലെങ്കിൽ കാരണം ഈ നാടിൻ്റെ പുരോഗതി ഏറിയേറി വരികയാണ്, അപ്പോൾ അതിനനുസരിച്ച് ഉൾക്കൊള്ളാൻ പറ്റുന്ന പരിധി വിട്ടും പോകുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ഭേദഗതികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതല്ല, നമ്മൾ പണ്ടത്തെ കാലയളവിലൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഈ മദ്യപാനം കുട്ടികളിലൊന്നും വലുതായിട്ട് വന്നുകൊണ്ടിരുന്നൊരു സാഹചര്യമല്ല. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ മദ്യപാനം വരുന്നുണ്ട്, മറ്റ് ഡ്രഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉപയോഗിച്ച് സംസ്കാരം തന്നെ മാറപ്പെടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം നിയമം മാറണം. അങ്ങനെ ചെയ്യപ്പെടുന്നോ അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയെന്ന് ചെയ്യുന്നവരെ തക്കതായ നിലയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ ഭേദഗതികൾ ഉണ്ടാവണം. ഈ ഇത് പറയുമ്പോൾ തന്നെ ഈ 2000 നിയമത്തിൽ JCL എന്നായിരുന്നു ഈ കുട്ടികളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളൊരിക്കലും പ്രതി എന്നൊരിക്കലും പറയത്തില്ല എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. ജുവനൈൽ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ ആയിരുന്നു. അത് മാറിയാണ് ഈ 2015 നിയമം വന്നപ്പോൾ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, ജുവനൈൽ എന്നുള്ള പദവും ചൈൽഡ്, അത് കുറച്ചുകൂടെ പോളിഷ്ഡ് ആണ്, കുട്ടി എന്ന് കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്യുന്നു. അത് അതാണ് ആ നിയമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ അതിനകത്ത് ആരോപിക്കപ്പെടുന്ന കുട്ടിയെ ക്രൂശിക്കുകയോ അല്ലെങ്കിൽ അവനെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തി അവനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവനെ ഒരു നല്ല വഴിക്ക് കൊണ്ടുവരാനായിട്ടാണ്. അതെ, അപ്പം നമുക്ക് ഇപ്പം രണ്ട് വർഗീകരണം കണ്ടു. ഒന്ന്, നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികളുടെ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുന്നതിനും ഒക്കെ എന്ത് അതോറിറ്റിയാണുള്ളത്? ഈ നിയമവുമായിട്ട്, അതായത് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നുള്ള കുട്ടികൾ, അതായത് എന്തെങ്കിലും കുറ്റകൃത്യങ്ങളായിരിക്കാമല്ലോ അവരെ ഇതിലേക്ക് എത്തിക്കുന്നത്, അത് നോക്കുന്നതിന് വേണ്ടി ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ന് പറഞ്ഞ ഒരിതുണ്ട്. അതിന്റെ സംവിധാനം എങ്ങനെയാണ്? ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ 3 പേരാണുള്ളത്. അതിൽ ചെയർപേഴ്സൺ ആയിട്ടുള്ളത് ആ സ്ഥലത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ്. പിന്നെ 2 അംഗങ്ങളുള്ളത് ഈ ചൈൽഡ് ഇത് നിയമങ്ങളും കാര്യങ്ങളും ഇതുമായിട്ട് സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആ കാറ്റഗറിയിൽപ്പെട്ട 2 പേരാണ്. സ്ത്രീകൾക്കൊരു മുൻഗണന. അതെ അതെ, എല്ലാ നമുക്കിപ്പം സ്ത്രീകൾക്ക് എല്ലാ കാര്യത്തിനും മുൻഗണന കൊടുക്കുന്ന പോലെ തന്നെ ഇതിനകത്തും ഒരാള് സ്ത്രീ ആയിരിക്കണമെന്ന് നിർബന്ധം. ഈ രണ്ട് കഴിഞ്ഞിട്ടുള്ള രണ്ട് പേരിൽ ഒരാൾ സ്ത്രീ ആയിരിക്കണം. അപ്പം 3 പേരാണ് അതിനകത്തുള്ളത്. ഇതിന്റെ അധികാര പരിധി, ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ അധികാര പരിധി ജില്ലാതലത്തിലാണോ? ജില്ലാതലത്തിലാണ്. ജില്ലാതലത്തിൽ കൊല്ലം ജില്ലയിൽ ഇപ്പം നമ്മുടെ ബീച്ച് റോഡ് എന്നുള്ളൊരു സ്ഥലത്താണ് അവിടെ സിറ്റിംഗ്. അതിന് പ്രത്യേകം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ സിറ്റിംഗ് പ്രത്യേകമാണ്. നമ്മൾ കോടതിയിൽ കാണുന്ന കണക്ക് ഈ അവിടെ വന്ന് കുട്ടി കൂട്ടിലേക്ക് കയറി നിൽക്കുന്ന സ്ഥിതിവിശേഷങ്ങളൊന്നും ഇല്ല. മാതാപിതാക്കളോടൊപ്പം ആയിരിക്കാൻ വരുന്നത്. അവിടെ വന്ന് അത് അതിൻ്റെ മുമ്പിൽ നിന്ന്, ഒരു 3 പേരുടെ മുമ്പിൽ നിന്ന് ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് പോവുകയാണ്. അതിനെ കാര്യങ്ങൾ പറഞ്ഞ് ചിലതിന് അതിനെ കുറ്റം സമ്മതിച്ചാൽ തന്നെ മാതാപിതാക്കളോടുത്ത് അബോർഷൻ ചെയ്ത് വിടാറുണ്ട്, കുറ്റം ഇതായിട്ട് വിടാറുണ്ട്. ചിലരെ ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 3 വർഷക്കാലയളവിലേക്ക് മാക്സിമം ഇത് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ജഡ്ജ്മെന്റ്സ് ഒന്നും വെളിയിൽ വരില്ല. അപ്പം കെയറിങ് ഹോമിലേക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഹോമിലേക്കാണ് അതിനെ വിടുന്നത്. അവിടെ കുട്ടികളെ നോക്കാനായിട്ടും കാര്യങ്ങൾ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഈ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്കെതിരെ അവരാവുന്ന ശിക്ഷയും കുറ്റകൃത്യങ്ങളും ഏതൊക്കെയാണ് ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നത്? ഈ കുട്ടികളെ കൊണ്ട് ആൽക്കഹോൾ കൺസംപ്ഷൻ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, അതായത് മദ്യപിപ്പിക്കുക അല്ലെങ്കിൽ മയക്കുമരുന്ന് തന്നെ അഡ്മിനിസ്റ്റർ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇതിൻ്റെ ട്രാഫിക്കിങ് മുതലായവയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 7 years, അതായത് 7 വർഷമാണ് അതിൻ്റെ ശിക്ഷ. 1,00,000 രൂപ വരെ പിഴയും ഈടാക്കാം. ചെറിയ ശിക്ഷയാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെയൊക്കെ ഇടങ്ങളിൽ നാം കണ്ടുവരാറുണ്ട് വല്ല ആഘോഷങ്ങളോ മറ്റോ വരികയാണെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ മദ്യപിക്കാറുണ്ട്. അതെ. അപ്പം മദ്യപാനിയായ ഒരു രക്ഷിതാവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അതൊരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഭാഗമായി പോലും, ചിലപ്പോൾ ഒരു കൗതുകത്തിൻ്റെ ഭാഗമായി പോലും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് 2 എണ്ണം വീസ് അല്ലെങ്കിൽ 2 എണ്ണം കൊടുക്ക് ഒഴിച്ച് കൊടുക്കുന്ന പ്രവണതകൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. അതെ. അതും ഈ നിയമത്തിൻ്റെ കീഴിൽ ശിക്ഷാർഹമല്ലേ? തീർച്ചയായിട്ടും ശിക്ഷാർഹമാണ്. അവരിത് അറിയും, ഈ നിയമത്തിൻ്റെ കാര്യം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. അപ്പം രസകരമായിട്ട് പോലും, ഒരു കൗതുകത്തിൻ്റെ പേരിൽ പോലും സൽക്കാരവേളയിൽ കുട്ടികൾക്ക് മദ്യം വിളമ്പിക്കൊടുക്കുക എന്നുള്ളത് ഈ നിയമപ്രകാരം ശിക്ഷാർഹമാണ്. ഒരിക്കലും അതിന് മാതാപിതാക്കൾ കൂട്ടുനിന്ന് കൂടാം.
തീർച്ചയായും ഈ ഒരു 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 കസ്റ്റം തന്നെ നാം മാറ്റേണ്ടതുണ്ട്. നമുക്ക് അങ്ങനെ ഒരു കസ്റ്റം ഇല്ല, അങ്ങനെ ഒരു കസ്റ്റം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതൊരു സ്റ്റൈലിന്റെ ഭാഗമാണ്. അതെ അല്ലേ, അത് ഇത് ഒരു സ്റ്റൈലിന്റെ ഭാഗമായിട്ട് വരുമ്പോഴാണ് പിന്നീട് മാറി ഈ കുട്ടികൾ തന്നെ നേരത്തെ പറഞ്ഞ കണക്ക് കുറ്റകൃത്യങ്ങളിലേക്കും മറ്റും അവരുടെ ഇത് ചെയ്തു പോകുന്നത്. കാരണം പോക്കറ്റ് മണി കുറഞ്ഞു വരും, അതിനുശേഷം അവർക്ക് അതിൻ്റെ ആവശ്യത്തിലേക്കായി മറ്റുള്ളവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അവർ ഇവരെ ഈ രീതിയിൽ ഉപയോഗിക്കും. അപ്പം വീട്ടിൽ നിന്ന് പഠിക്കുന്ന ചില ശീലങ്ങൾ തന്നെ വീട്ടിൽ പിന്നെ റെസ്ട്രിക്ഷൻ ആകുമ്പോൾ ഇവർ വെളിയിലേക്ക് ചാടും, ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ വിപുലപ്പെട്ട കാര്യങ്ങളിലേക്ക് വേണ്ടി വെളിയിൽ ചാടും. അപ്പം എത്ര രസത്തിന് വേണ്ടിയാണ് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് വിലക്കുകയും വേണം. മറ്റൊരാളിനെ നമ്മൾ കാണുകയാണെങ്കിൽ വിലക്കുകയും വേണം. അതുപോലെ തന്നെ പണ്ടൊക്കെ വീട് വിട്ട് കഴിഞ്ഞാൽ കൃത്യസമയത്ത് വൈകുന്നേരമാകുമ്പോൾ വീട്ടിലേക്ക് വരാനുള്ള ഒരു സന്തോഷം, വീട് തന്നെ ഒരു സ്വർഗം എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒന്ന് അന്തിമയങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതാപിതാക്കൾ തമ്മിൽ പോലും പോരുകൾ ആരംഭിക്കുകയാണ് അല്ലേ. ഇന്ന് വിവാഹം കഴിച്ചിട്ട് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മുമ്പിൽ വരുന്ന കേസുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വിവാഹം നടന്നിട്ട് ഒരു വർഷം പോലും ആയി കാണണമെന്നില്ല. പക്ഷേ അവർ ഉടനെ പൊട്ടിത്തെറികളും കാര്യങ്ങളും ആയിട്ട് ഡിവോഴ്സിൻ്റെ വക്കിലേക്ക് വരികയാണ്. ഈ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ വളരുന്ന ഒരു കുഞ്ഞ് തീർച്ചയായും നിയമത്തെയുമായി പൊരുത്തപ്പെട്ടു പോകാനുള്ളൊരവസ്ഥ വളരെ കുറവാണ്. തന്നെ ശ്രദ്ധിക്കുന്ന ഒരു അപ്പം തീർച്ചയായും ഈ നിയമത്തിൻ്റെ സംവിധാനത്തിലുപരി വീട്ടിലൊരു ശ്രദ്ധയും കാര്യങ്ങളും ആദ്യം തന്നെ നൽകേണ്ടതുണ്ട് അല്ലേ. അപ്പം അതിന് ചില പ്രായോഗിക മാനദണ്ഡങ്ങൾ നാം തന്നെ കണ്ടെത്തണം. കുട്ടികളുമായി നാം പങ്കുവയ്ക്കാൻ സമയം പങ്കുവയ്ക്കുകയൊക്കെ തന്നെ വേണ്ടതുണ്ട് അല്ലേ. ഒരു കാര്യം ഇതിൻ്റെ അകത്ത് കൂടുതൽ ശിക്ഷകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഒന്നൊന്ന് വിശദമാക്കാം ബാക്കിയുള്ള ശിക്ഷകൾ. അതേപോലെ തന്നെ ഈ അഡോപ്ഷൻസ് എന്ന് പറഞ്ഞ അഡോപ്ഷൻ ചെയ്യുക എന്ന് പറഞ്ഞു, ഈ അഡോപ്ഷൻ നിയമപരമായിട്ടല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് 3 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ്. ചൈൽഡ് വെൽഫെയർ സെന്റർ CWC എന്നുള്ള ഒരെണ്ണം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട്. ഈ അഡോപ്ഷൻസിനുള്ള അധികാരവും അല്ലെങ്കിൽ സ്പോൺസർഷിപ്പിനുള്ള അധികാരം അല്ലെങ്കിൽ ഫോസ്റ്റർ കെയർ ഇങ്ങനെയുള്ള അധികാരങ്ങൾ ഇതിനെല്ലാം ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മാത്രമേ അധികാരമുള്ളൂ. അപ്പോൾ ആ നിയമം പാലിച്ചുകൊണ്ടായിരിക്കണം ഏതൊരു അഡോപ്ഷനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വരാം. ശ്രദ്ധയും പരിചരണവും ആവശ്യമായിട്ടുള്ള മറ്റൊരു ഗണം, ആദ്യം നിയമമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ, പിന്നീട് ശ്രദ്ധയും പരിചരണവും ആവശ്യമായിട്ടുള്ള കുട്ടികൾ, ഇവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം അതാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെയർപേഴ്സണും ബാക്കി 4 അംഗങ്ങളുമാണ് അതിനകത്തുള്ളത്. ചെയർപേഴ്സണിൻ്റെ ക്വാളിഫിക്കേഷൻ ഇതാണ്, സാമൂഹ്യപരമായിട്ട് മറ്റ് സർവീസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല രീതിയിൽ അറിയാവുന്ന ഒരാൾ. അവർക്ക് പക്ഷേ ആ ബോർഡിന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ അധികാരങ്ങളുണ്ട്, അധികാരവും നൽകപ്പെട്ടിട്ടുണ്ട്. അതൊരു ജുഡീഷ്യൽ ഓഫീസർ ആവണമെന്നില്ല. എന്തൊക്കെയാണ് അവർക്കുള്ള ചുമതലകൾ? തെരുവിൽ വളരുന്ന കുട്ടികൾ, മറ്റ് നോക്കാൻ ആളില്ലാത്ത കുട്ടികൾ, അതേപോലെ ബാലവിവാഹം നടന്ന പീഡനം അനുഭവിച്ച കുട്ടികൾ, അങ്ങനെ ഒരു ഒരു കാറ്റഗറി. ഈ ജുവനൈലിൻ്റെ ശിക്ഷാർഹമല്ലാത്ത ബാക്കി എല്ലാ രീതിയിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഗം വരുന്ന കുട്ടികൾ എല്ലാവരെയും സംരക്ഷിക്കാനായിട്ടുള്ള സെൻറ്ററുകളും മറ്റും ചെയ്യുകയും ഈ കുട്ടികളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അനാഥരായിട്ടുള്ള ധാരാളം കുട്ടികൾ, ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ധാരാളം കുട്ടികൾ, കാര്യങ്ങളെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും. എങ്ങനെയൊക്കെയാണ് ഇവർക്ക് വേണ്ട സംരക്ഷണം? ഇപ്പം അനാഥ മന്ദിരങ്ങളുണ്ട്, ഉണ്ട്, പക്ഷെങ്കിൽ അതൊക്കെ കൂണു പോലെ പെരുകയാണ്. അവിടെയും സാമ്പത്തിക നേട്ടം മാത്രം കൈനീട്ടുക എന്നുള്ള ഒരു പ്രവണതയിലേക്ക്, അതായത് ഞാൻ പറഞ്ഞു വരാൻ കാരണം ഭിക്ഷാടനം പോലും നിരോധിക്കപ്പെട്ടിട്ടുള്ളത് അവരുടെ ഉള്ളിൽ മറ്റൊരു മനോഭാവം വളർത്തുകയാണ് അല്ലേ. ഇപ്പം പലരും വിചാരിക്കും അന്നദാനം, മഹാദാനം, അതുപോലെ തന്നെ ഭിക്ഷ കൊടുക്കുന്നത് വളരെ നല്ലതെന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ മറുസൈഡ് നമ്മൾ കണ്ട, ഇപ്പം ഒരാൾക്ക് അന്നത്തിന് വേണ്ടി കൈനീട്ടുമ്പോൾ അവന് കൊടുക്കുന്നത് വളരെ മഹത്തരമായ, ഭിക്ഷ കൊടുക്കുന്നത് വളരെ മഹത്തരമാണെന്ന് നാം കരുതിയാലും അവനെ അപ്രകാരം കൈനീട്ടാതിരിക്കാൻ പ്രാപ്തനാക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള സംരക്ഷണം അവന് നൽകേണ്ടതുണ്ട്. അപ്പോൾ ഈ ബോർഡിൻ്റെ ഒരു ഉദ്ദേശം തന്നെ കൈനീട്ടുന്നവന് വീണ്ടും കൈനീട്ടാനുള്ള അന്തരീക്ഷം, അല്ലെങ്കിൽ ആ ഒരു ദാരിദ്ര്യത്തിൻ്റെ ചിത്രം ഉള്ളിൽ കൊടുക്കാതെ അവൻ്റെ ഉന്നമനത്തിന് വേണ്ടി അല്ലേ. ബാലൻ്റെ ഒരു അവകാശമാണ്, കുട്ടികളുടെ ഒരു അവകാശമാണ് ഉന്നമനം.
വിദ്യാഭ്യാസത്തിനുള്ളത്. അത് ഈ ഇത് ഏതൊക്കെ തരത്തിലാണ് ഇത് മാനേജ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കുട്ടികൾ ഇപ്പം ഞാനായാലും മറ്റ് സമൂഹത്തിന് തന്നെ ഒരു ഒരു ഡ്യൂട്ടി ബോണ്ടാണ്. ഇങ്ങനെയുള്ള കുട്ടികളെ, ഈ ഭിക്ഷാടനത്തിന് വരുന്ന കുട്ടികളെ അങ്ങനെയുള്ള കാണുകയാണെങ്കിൽ, നമ്മൾ തന്നെ കഴിയുന്നിടത്തോളം ഈ കുട്ടികളെ കൊണ്ടുവന്ന് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പാകെ അല്ലെങ്കിൽ അതിൻ്റെ മെമ്പർമാരെ കൊണ്ട് നയിപ്പിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് പല സ്ഥലത്തും ഭിക്ഷ തേടുന്നതിന് വേണ്ടി കുട്ടികളെ ഉപയോഗിച്ച് വരുന്നുണ്ട്. അതെ, നമ്മുടെ കടമയാണ് അത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കുക എന്നുള്ളത്. ഓരോ ഇന്ത്യൻ പൗരന്റെ തീർച്ചയായും ഈ ഭിക്ഷാടന മാഫിയ അവിടെ കുട്ടികൾ അനുഭവിക്കപ്പെടുന്ന പീഡനങ്ങൾ ധാരാളമാണ്. നമുക്ക് കണ്ടില്ല എന്ന് നടിച്ചു പോകാതെ എവിടെ ഭിക്ഷാടനത്തിന് വേണ്ടി കുട്ടികളെ ഉപയോഗിക്കുന്നുണ്ടോ അത് തീർച്ചയായും, അതുപോലെ തന്നെ ഹോട്ടലുകളിലൊക്കെ ബാലവേലയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ സമൂഹത്തിലെ പൗരനെന്ന നിലയിൽ നമ്മുടെ കടമയാണ് അത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പാകെ, അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ അടുത്തെങ്കിലും കൊണ്ട് ചെല്ലുക. അവരുടെ ഡ്യൂട്ടിയാണ് ഈ കുട്ടിയെ ഏറ്റെടുത്ത് അതിനെ സംരക്ഷിക്കുക എന്നുള്ളത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെ ഓരോ മെമ്പർമാരുടെയും അതേപോലെ തന്നെ ചെയർപേഴ്സിൻ്റെയും ഡ്യൂട്ടി ബൗണ്ടാണ് അവർ. ഇപ്പം അങ്ങ് പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള കുട്ടികളെ ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പല മെത്തേഡുകളുണ്ട്. അഡോപ്ഷൻ ഒരു രീതിയാണ്. അതെ, നിയമപരമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ ഉണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ എങ്ങനെയാണ് സംരക്ഷിക്കാനാണ് ഈ നിയമത്തിൽ വ്യവസ്ഥകൾ? ഫോസ്റ്റർ കെയർ അല്ലെങ്കിൽ ഒരു മറ്റൊരു വളർത്തു കേന്ദ്രത്തിലേക്ക് കുട്ടിയെ അയച്ച് അവിടെ സംരക്ഷിക്കുക, എനിക്കിപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് മറ്റൊരു മാതാപിതാക്കൾ എടുത്തോ അല്ലെങ്കിൽ ഒരു ഇതിലേക്ക് ചെയ്യുക, അതാണ് ഈ ഫോസ്റ്റർ കെയർ എന്ന് പറയുന്നത്. അതിനും പെർമിഷൻ, അതായത് അവിടെ അഡോപ്റ്റ് ചെയ്യുകയല്ല, മറിച്ച് ആ കുട്ടികളുടെ പോറ്റി വളർത്താൻ വേണ്ടി ഒരു വീട്ടിലേക്ക് വിടുകയാണ്. അവർക്ക് ഒരു പക്ഷേങ്കിൽ മനസ്സുകൊണ്ട് ആ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. അഡോപ്റ്റ് ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും അത് സ്വന്തം മകനായിട്ട് തന്നെ ഉൾക്കൊള്ളും. അപ്പോൾ സ്വത്തുവകകളിലുള്ള അവകാശം വരെ അതിൻ്റെ അവർക്ക് പോകും. പക്ഷേ ഫോസ്റ്റർ ചൈൽഡ് എന്നുള്ള രീതിയിൽ പോറ്റി വളർത്തുന്നതുകൊണ്ട് ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്നേ ഉള്ളൂ. അതൊരിക്കലും അവരോടുള്ള പേഴ്സണൽ സിവിൽ അവകാശങ്ങളിലേക്ക് അവർ കൈകടക്കും. അപ്പോൾ അതുകൊണ്ട് തമ്മിലുള്ള വ്യത്യാസം അതാണ് അല്ലേ? പിന്നെയുണ്ട് സ്പോൺസർഷിപ്പ് എന്നുള്ളത്. അതായത് അവർ നിൽക്കുന്ന എവിടെയാണോ അവിടേക്ക് നമുക്ക് കുട്ടിയെ സ്പോൺസർ ചെയ്യാം. നമുക്ക് കാര്യങ്ങൾ, അവർക്ക് വേണ്ടുന്ന ചിലവുകളും മറ്റുമൊക്കെ കൊടുത്ത് അവരെ സംരക്ഷിച്ച് വിദ്യാഭ്യാസത്തിനുള്ള കാര്യങ്ങളായാലും ചെയ്യാം. തീർച്ചയായും ഇപ്പോഴും പല സംഘടനകളും ഇപ്രകാരം ചെയ്യുന്നുണ്ട്, കുട്ടികളെ ഏറ്റെടുക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ സമർത്ഥരായിട്ടുള്ള ധാരാളം കുട്ടികളുണ്ട്, അവരുടെ ക്ഷേമത്തിന് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി ധനം മുടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി സംഘടനകൾക്ക് മുന്നോട്ട് വരാവുന്നതാണ്. അത് സ്പോൺസർഷിപ്പ് എന്നുള്ള സംഘടന തന്നെ വേണമെങ്കിൽ വ്യക്തികൾക്കും വേണമെങ്കിൽ നമുക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയെ കൂടി വളർത്തുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ സംരക്ഷണം ചെയ്യുന്നതിനോ അത്രയും പാങ്ങുള്ളവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇക്കാര്യങ്ങൾ. ഇതിനെല്ലാം തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മേൽനോട്ടം ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ വീട്ടിൽ നിർത്തുക, അതിന് സംരക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പരിണത ഫലങ്ങൾ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ നല്ല ബുദ്ധിയോടുകൂടി ആയിരിക്കാം ചെയ്യുന്നത്. ചിലപ്പം ബുദ്ധിമുട്ടുകൾ നിയമപരമായിട്ട് വരുമ്പോൾ മറ്റു ബുദ്ധിമുട്ടുകൾ, ഒരു കുട്ടിയെ സംരക്ഷിക്കുന്നു, അതിനവർ നിയമത്തിന്റെ കാര്യങ്ങളൊന്നും പോകുന്നില്ല, കുട്ടി നീ പാടാ, നിനക്ക് കന്തി ഉറങ്ങാൻ ഞാൻ ഇത് തരാം എന്നൊക്കെ പറഞ്ഞു പോയാലും, അത് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി കൂടെ ആണെങ്കിൽ അത് അവരറിയാതെ പല പരിണത ഫലങ്ങളും അതിൻ്റെ അകത്ത് പീഡിപ്പിക്കപ്പെടാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് തീർച്ചയായും അത് നിയമം അറിഞ്ഞു തന്നെ ചെയ്യേണ്ടതാണ്. അപ്പം ജില്ലാതലത്തിലാണ് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉള്ളത്, അവരെ ഇത് അറിയിക്കേണ്ടതുണ്ട് അല്ലേ? പിന്നെ ഏതൊക്കെ തരങ്ങളിലാണ്? പിന്നെ ജുവനൈൽ പോലീസിൻ്റെ ജുവനൈൽ കെയർ പോലീസിൻ്റെ ഒരു ഇതുണ്ട്, അത് DCRB കൊല്ലമാണ്. അത് അതിനിപ്പം പ്രത്യേകിച്ച് വേറൊരു ഡിപ്പാർട്ട്മെന്റ്, അത് പോലീസിൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ചിലപ്പം ചില കേസുകളിലൊക്കെ ഏജിനെ സംബന്ധിച്ച് തർക്കം വരും. അതായത് നമ്മുടെ ആദ്യത്തെ ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ, നിയമവുമായി പൊരുത്തപ്പെടാൻ പറ്റാത്ത കുട്ടികളുടെ പ്രായവുമായി ബന്ധപ്പെട്ട് വരും, അതിനുള്ള മാനദണ്ഡം അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനുള്ള അന്വേഷണവും കാര്യങ്ങളും എല്ലാം നടത്തേണ്ടത് വരാണ്. അതിന് പ്രൊട്ടക്ഷൻ ചിലപ്പോൾ ഒരു ഹോമിലേക്ക് വിടുമ്പോൾ അതിനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടത് ഈ രണ്ടാമത് പറഞ്ഞ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് നോക്കേണ്ടത്, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അല്ല. ഇപ്പം സംരക്ഷണവും ബാക്കി കാര്യങ്ങളും ചെയ്യേണ്ടത്, കുട്ടികളുടെ വെൽഫെയറിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത്, അവരുടെ താമസ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത്, അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്, കൗൺസിലിങ്ങുകൾ ചെയ്യേണ്ടത്, ഇതെല്ലാം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. ഇത് രണ്ടിനെയും രണ്ട് പാർട്ടായിട്ട് കളയാൻ നമുക്ക് പറ്റില്ല, ഒന്നൊന്നിനോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ, അവർ എങ്ങനെയാണ് അവരൊരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എതിരെയുള്ള നടപടികൾ കൈക്കൊള്ളുന്നത്?
തീർച്ചയായിട്ടും ഒരിക്കലും ബിഹൈൻഡ് ദ ബാസ് അല്ലെങ്കിൽ ജയിലിലേക്ക് പോകാനോ അങ്ങനൊരു അവസരം ഉണ്ടാവരുത് എന്ന് ആദ്യത്തെ ബേസിക് അണ്ടർലൈൻ ചെയ്ത് പറയേണ്ട ഒരു കാര്യമാണ്. കുട്ടി ആരോപിതനായ കുട്ടിയാണ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട് വിത്ത് ലോയിലുള്ള കുട്ടിയാണ്, ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ. അവരുടെ മാതാപിതാക്കളോടൊപ്പം അല്ലെങ്കിൽ ഒരു അതിൻ്റെ സ്ഥാപനം, നിയമപരമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ അതിനെ സംരക്ഷണം ഏറ്റെടുക്കുന്ന അവരുടെ ബന്ധുക്കളായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യക്തിയുടെയോ അവരുടെ കയ്യിലേക്ക് കുട്ടിയെ കൊടുത്തുവിടാം. അപ്പം കുറ്റവാളിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് പരിവർത്തനത്തിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് കൂടുതലും ചെയ്യുന്നത്. കുറ്റവാളി എന്നുള്ളതൊരു പദം പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ജുവനൈൽ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ഹീനിയസ് ക്രൈം അല്ലെങ്കിൽ ഒരു വലിയ ക്രൈം ആണെന്നുണ്ടെങ്കിൽ തന്നെ 3 വർഷം വരെയാണ്, അതും ഒരു കെയർ സെൻറ്ററിലാണ്, അവനെ ഒബ്സർവേഷൻ സെൻറ്ററിൽ വെക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് ചെയ്തു വരുന്നത്. അങ്ങനെ മാനസാന്തരപ്പെടുത്തുന്ന പരിവർത്തനം ചെയ്യുന്ന പാതയിലേക്ക് നമ്മുടെ ശിക്ഷാ നടപടികൾ പോകുമ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിൽ ആണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഭൗതികമായിട്ട് ശരിതെറ്റുകളെ തിരിച്ചറിയാൻ പറ്റിയ പര്യാപ്തമായിട്ടുള്ള മാനസിക വികാസം പ്രാപിച്ചിട്ടുള്ള ആൾക്കാരെ എന്നല്ല കുട്ടികളെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് താഴ്ത്തുന്നതല്ലേ നല്ലതെന്ന് പോലും ചില സമയത്ത് ചിന്തിച്ചു പോകുന്ന അവസ്ഥകൾ ഇതാണ്. ശരിയാണ്. പക്ഷേ ഈ 2013 ഒരു നമ്മുടെ ഡൽഹി ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കോടതികളുടെ ഒരു ഒബ്സർവേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഡൽഹി ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പെറ്റീഷൻസ് സുപ്രീംകോടതി മുമ്പാകെ വന്നു. നമ്മുടെ പഴയ ഇവിടുത്തെ കേരള ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചെലമേശ്വർ സാറും മറ്റൊരു ഡിവിഷൻ ബെഞ്ച് അതിനൊരു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തു. വളരെ കത്തി നിന്ന മാധ്യമങ്ങളിൽ എല്ലാം ഇത് 16 എന്നുള്ള രീതിയിലേക്ക് പോയപ്പോൾ അതിൽ വന്ന ഫൈനൽ വേർഡിക്റ്റിനകത്തും അത് 2000 Act ഇത് വെച്ചുകൊണ്ടാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചൈൽഡാണ് എന്നുള്ള ഭൂരിപക്ഷ അഭിപ്രായം അത് തന്നെ. ഡെവലപ്മെൻറ്റ് ഓഫ് മൈൻഡ് അത് അതിനകത്ത് ഡിസ്കസ് ചെയ്തു. കുട്ടികൾക്ക് ചിലപ്പം വളർച്ചയുണ്ടാവാം, അമിതമായിട്ട് വളർച്ചയുണ്ടാകും, എന്നാലും അതിനെ 18 വയസ്സിനുള്ള മാനദണ്ഡം കൊടുത്തിരിക്കുന്ന അത് തന്നെ അത് ചൈൽഡാണ് കുട്ടിയാണ് എന്ന് തന്നെ അതിനകത്ത് ഫൈൻഡ് ചെയ്തിട്ട് അതിനത് പ്രകാരമുള്ള ട്രയലും ശിക്ഷയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടേ ഇപ്പം കുട്ടികൾക്കെതിരെയും പല കുറ്റകൃത്യങ്ങളും നടന്നു കാണാറുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് ഈ കുട്ടിയായിട്ടുള്ള നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾക്ക് ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ പത്രത്തിൻ്റെ ധർമ്മം എന്ന നിലയിൽ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുക മുതലായ കാര്യങ്ങൾക്കൊക്കെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ശിക്ഷാർഹമായിട്ട് ശിക്ഷാർഹമാണ്. ഫൈനും കൂടെ ഇതിൻ്റെ ശിക്ഷയുടെ കൂട്ടത്തിൽ ഫൈനും കൂടെ വരും. അങ്ങനെ ഒരിക്കലും കുട്ടിയുടെ ഐഡൻറ്റിറ്റി പേരോ അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളോ അഡ്രസ്സോ മുതലായ ഒരു കാര്യങ്ങളും, അതായത് ഏതെങ്കിലും രീതിയിൽ ഈ കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഫൈൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷാ നടപടിയിലേക്ക് പോകേണ്ടതായിട്ട് വരും. അമിതമായിട്ട് ശിക്ഷിക്കുന്ന കുട്ടികളെ അമിതമായി ശിക്ഷിക്കുന്ന പ്രവണതകൾ നാം കണ്ടുവരുന്നു. കെട്ടിയിട്ട് തല്ലുക, നിസ്സാര കാര്യത്തിന് പോലും അങ്ങ് ഏറെ പീഡിപ്പിക്കുക, അത് ഒരു നന്നാക്കലിൻ്റെ ഭാഗമായിട്ട് പലരും കണ്ടുവരാറുണ്ട്. ഈ നിയമപ്രകാരം അത് തെറ്റാണോ? അതും ശിക്ഷാർഹമാണ്. ഒരു കൊല്ലം 1 ലക്ഷം രൂപ വരെ പിഴയും കിട്ടുന്നുണ്ട്. സ്കൂളുകളിൽ ഇങ്ങനെ അമിത ശിക്ഷ കൊടുക്കാറുണ്ട്. തീർച്ചയായും അത് സ്കൂളിലെ അധികാരികൾക്കെതിരെ നിയമനടപടികൾ കൈക്കൊള്ളാൻ സാധ്യമാകുമോ? ഒരുപാട് ഇപ്പോഴും നമ്മൾ വായിക്കുന്നതാണ് ചില അതിൻ്റെ അകത്ത് ഒരു കോടതി വിധിക്കകത്ത് തന്നെ മാതൃകാപരമായി ശിക്ഷിക്കുന്നത് കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അമിത ശിക്ഷ നൽകുന്നത് തീർച്ചയായിട്ടും കുട്ടികളാണ്. ഇപ്പം നമ്മൾ കുട്ടികളെ നമ്മൾ ഒരുപാട് കെയർ ചെയ്യുന്നത് കുട്ടികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയും മറ്റു ഒരുപാട് നിയമങ്ങൾ ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കഴിയുന്നത് നമ്മൾ ശിക്ഷിക്കുന്നതിനും ഉപരി പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം പറഞ്ഞ് മനസ്സിലാക്കണം. കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള മറ്റ് നിയമങ്ങൾ ഏതൊക്കെയാണ്? സെക്ഷൽ അബ്യൂസിൻ്റെ പോസ്കോ ഉണ്ട്. പിന്നെ ഈ അഡോപ്ഷനൊക്കെ തന്നെ ഇതിൻ്റെ രീതികളും വെബ്സൈറ്റുകളും എല്ലാം തുറന്നിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. ആ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വേറൊരു വിങ്ങനെ അതിനും പല ചട്ടങ്ങളിലും അമെൻമെൻറ്റും ഭേദഗതികളൊക്കെ ഒരുപാട് തന്നെ വന്നിട്ടുണ്ട് ഇതിൽ. അപ്പം ഇത് നിയമങ്ങൾ നോക്കുമ്പോൾ ചൈൽഡ് ലേബർ ആക്ട് പ്രൊവിഷൻ ഓഫ് ചൈൽഡ് ലേബർ ആക്ട് വന്നിട്ടുണ്ട്. പിന്നെ പ്രൊവെൻഷനോ ഉണ്ട്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നല്ല നിയമമാണ്. ഇപ്പോൾ ഉള്ളതിൽ ഇപ്പോൾ ഏത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നിയമമാണ്. അങ്ങനെ
അങ്ങനെ ധാരാളം ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻ ആക്ട് ഉണ്ട്. അങ്ങനെ ഈ നിയമമൊക്കെ പല സംവിധാനങ്ങളും പല ഏജൻസി ആകുമ്പോൾ ഇതിനെയെല്ലാം ഏകോപിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഒരു സംവിധാനം ഇല്ലേ? ഇത് പല ഇത് പീനൽ പ്രൊവിഷൻസ് ഉണ്ട്, അതിനകത്തിപ്പോൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരിക്കലും കുട്ടികളുടെ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ടാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി തന്നെയാണ്. അപ്പോൾ അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അല്ല ഞാൻ പറഞ്ഞത്, എന്നാലും എല്ലാത്തിനെയും കൂടെ മോണിറ്ററിങ് നടത്തുന്ന സംവിധാനവും ഇപ്പോൾ ചെയ്തു വരുന്നു. ഭാവിയിൽ ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം ഒരു ചൈൽഡിന്റെ എല്ലാത്തിനും നടപടികളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങക്ക് അവിടെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള കുട്ടികൾ വന്നുപെടുന്നതിനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ഈ ധാരാളം തെരുവിലേക്ക് ഇറക്കപ്പെടുന്നു, ഇതിനൊക്കെ സമൂഹത്തിന് നൽകാൻ ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ അങ്ങേക്ക് എന്ത് നൽകാൻ പറ്റും? ഈ കൂടുതലും ഈ ഒരു കാര്യം നമ്മളിപ്പം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഭിക്ഷാടനത്തിൻ്റെ ഒരു കാര്യം തന്നെ നമുക്ക് എടുക്കാം. നമ്മൾ പണം കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിനൊരു പ്രോത്സാഹനമാകുന്നത്. കുട്ടി വന്ന് കൈ നീട്ടുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ കുട്ടികളെയോ ഒക്കെയാണ് നമ്മൾ ഓർക്കുന്നത്. അപ്പം നമ്മളിത് പണം അവർക്ക് കൊടുക്കും, ആ പണം ചെല്ലുന്നത് മറ്റു കൈകളില. അപ്പോൾ ഒരു സിമ്പതിക്ക് വേണ്ടി ഇവരെ ഉപയോഗിക്കുകയാണ്. അപ്പം നമ്മളിത് നിർത്തിയാൽ തീർച്ചയായാലും ഇങ്ങനെയുള്ള പ്രവണത നിർത്തുക. ഇച്ചിരി മനസ്സിന് ഇച്ചിരി കട്ടിയായിട്ടാണെങ്കിലും ആഹാരം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നെങ്കിലും നമുക്ക് ആഹാരം വാങ്ങി കൊടുക്കാമല്ലോ, നല്ല ആഹാരം വാങ്ങി കൊടുക്കാം. ആ ആഹാരം വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഈ പണം മറ്റുള്ള ആളുടെ കയ്യിലേക്ക് ചെല്ലത്തില്ല, ഈ മാഫിയുടെ കയ്യിലേക്ക് ചെല്ലത്തില്ല. സ്വാഭാവികമായിട്ട് എല്ലാവരും ഇങ്ങനെ നടക്കുന്ന കുട്ടികൾ നമ്മള് തീർച്ചയായും വെൽഫെയർ കമ്മിറ്റി അറിയിക്കുക. അവര് അതിന്റെ അന്വേഷണങ്ങൾ നടത്തി ഈ കുട്ടികളെ സംരക്ഷിച്ചോളൂ. വീട്ടിൽ സാമ്പത്തികം ഇല്ലാത്തതായിരിക്കാം ചിലപ്പോ, മിക്കവാറും പക്ഷെ അങ്ങനെയുള്ളതായിരിക്കത്തില്ല, ഈ മാഫിയയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. ഈ കുട്ടികളെ കൊണ്ടുപോയാൽ തന്നെ അവർക്ക് മറ്റേ അംഗങ്ങൾക്ക് ഛേദങ്ങൾ വരുത്തിയും മറ്റ് ഇത്. അപ്പൊ ഈ കുട്ടികൾക്കൊക്കെ ഉന്നതിക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനൊക്കെ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. അതിനുള്ള പ്രോജക്ട്സ് ഉണ്ട്, ഫണ്ടുണ്ട്, ആ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഈ അതൊക്കെ ഈ നിയമത്തിന്റെ ഒരു പിൻബലമാണ് അല്ലേ? തീർച്ചയായിട്ടും പിൻബലമാണ്. ആ നമുക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഈ ഒരു സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുള്ള ഒരു അഭിപ്രായമാണ് നമുക്കുള്ളത്. കാരണം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ കൊല്ലത്ത് ഞാൻ പോകാറുള്ളൊരു വ്യക്തിയാണ്. അവിടെ കുട്ടികളെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇത് കാണാറുണ്ട്. പാട്ടുപാടിയായാലും വെളിയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളായാലും ശരി, അവർ പോയി വളരെ സന്തോഷകരമായിട്ട് തിരിച്ചു വരുന്ന അവിടെ കളിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാം അവിടുത്തെ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ പോകുന്നുമുണ്ടത്. പുതിയ ബിൽഡിങ്സ് വരുന്നുണ്ട്, അവരുടെ ഫണ്ട് ഫുഡ് അതിന് ആളുണ്ട്, നോക്കാൻ ആളുണ്ട്, ഇതെല്ലാം തന്നെയുണ്ട്. കുട്ടികൾ സമൂഹത്തിൻ്റെ സമ്പത്ത് തന്നെയാണ്. അവർക്ക് വളരാനുള്ള ഭൗതിക സാഹചര്യം നാം ഒരുക്കി കൊടുക്കുക തന്നെ വേണം. ദി ലോയർ മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തുന്നു. കാത്തിരിക്കുക. അതുവരേക്കും ശുഭവാരം.